மண்ணின மனசால் உழுது பொன்மணி நீள விதச்சு உன்மத ஹிருதயம் நன்னீரல பேது என்னுள்ளில் பொன்னர தீர்க்குவான் எங்கெங்கும் பொல்கதிராய் சொப்னம் தீர்க்குவான் என்னுள்ளில் நின்னுள்ளில் பொன்னர தீர்க்குவான் எங்கெங்கும் பொல்கதிராய் சொப்னம் தீர்க்குவான் பீமா 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 எம்ஜி ரோட் திருவனந்தபுரம் எலங்கத் காம்ப்ளெக்ஸ் திருவனந்தபுரம். ചാക്കോച്ചൻ്റെ കൂടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ചാക്കോച്ചൻ ആ സമയത്ത് തന്നെ റോമൻസ് ഒക്കെ നല്ല സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ആ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ചാക്കോച്ചൻ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത് മേക്കപ്പ് ഡള്ളാണല്ലേ എന്ന്. അപ്പോൾ എനിക്ക് എന്നെ അറിയുമോ, ആ ഞാൻ ആ എങ്ങനെ മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഓ അപ്പോൾ എന്നെ അറിയും എന്നുള്ളത്. പുള്ളി പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളല്ലേ, അവർക്കൊന്നും ഇതൊരു ഇതല്ല. നമുക്കാണ് അയ്യോ തൊടാവോ, തൊട്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നുന്നത്. ആള് വന്നിട്ട് അഭിനയിക്കാം, ആ ഓക്കെ ഫൈൻ നമുക്ക് തുടങ്ങാം, ഇങ്ങനെ ഫസ്റ്റ് സോങ് തന്നെയായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പിന്നെ എനിക്ക് ഓ സമാധാനമായി, പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല കമ്പനിയായിരുന്നു പുള്ളി. ഞങ്ങൾ ഈ ഒരു സോങ് എടുക്കുന്ന സമയത്ത് വലിയൊരു പാടത്ത് നാട്ടുവെയിലത്ത് സൈക്കിളിന് വരുന്നൊരു സീനുണ്ടായിരുന്നു. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു താഴെ, താഴെ വീണ് പൊക്കിയെടുക്കാൻ എത്ര ആൾ ഓടി വന്ന് അങ്ങനെ. പക്ഷെ ആളപ്പം എഴുന്നിട്ടിട്ട് മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഡി, അങ്ങനെയൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അതുകൊണ്ട് ചാക്കോച്ചനായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ നല്ല. പിന്നെ അദ്ദേഹം നല്ലതായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് തരും, അത് ആ സീൻ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ കുറച്ചുകൂടി ചെയ്യണം, നിനക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നീ ഇങ്ങനെ വെറുതെ നിൽക്കരുത്, നീ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു തരും നമുക്ക്. പിന്നെ ജ്യോതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് എന്ന് കുറച്ച് പേരെങ്കിലും അറിഞ്ഞത് ആ സോങ് വന്നിട്ടാണ്. സോങ് കുറച്ച് യൂട്യൂബിൽ കുറച്ച് റീച്ച് ഉണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പക്ഷെ എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അത് ആ കുട്ടിയാണ് എന്നുള്ളത്. കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ചാക്കോച്ചൻ്റെ കൂടെ അത്രയും വരെ വരുള്ളൂ, ഞാൻ പറയാം അതെ ഞാൻ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ കുറച്ച് കുറച്ച് വലിയ മൈലേജ് ഞാൻ പറയില്ല, കുറച്ച് മൈലേജ് ഉണ്ടാക്കി തന്നു. ഇല്ലാത്താലം കൈമാറുമ്പോൾ തെമ്മാടിക്കാറ്റേ, കണ്ണിൽ കണ്ണിപ്പൂവോ പൊന്നോ മുത്തോ വാരി തൂകിനീന്നാപ്പാളം കൊയ്യും നേരം പുള്ളിക്കുഞ്ഞാറ്റേ, നിന്റെ വെള്ളിത്തൂവൽ കൊണ്ടിൽ നെഞ്ചിൽ കോറിയില്ലേ നീ. മഴയുടെ മൺമണം പുലരിവയിൽ നിറം, എന്നിൽ നിന്നിൽ ഒന്നായി ചേർന്നു മായാജാലം പോൽ, പിന്നെ കാണേ കാണേ മോഹം നെഞ്ചിൽ മാറിപ്പോവായി. ഇല്ലാത്താലം കൈമാറുമ്പോൾ തെമ്മാടിക്കാറ്റേ, കണ്ണിൽ കണ്ണിപ്പൂവോ പൊന്നോ മുത്തോ വാരിത്തുകേ നീ. ബോംബെ മാഷ് കഴിഞ്ഞ സമയത്ത് പ്രൊമോഷന് കയറുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്ക. ഞാൻ പറയും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അയ്യോ എന്നോട് അങ്ങനെ വർത്താനം പറഞ്ഞു, എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് ഷൂട്ട് സമയത്ത് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനേ ഇല്ല, അക്കരെ ഷൂട്ട് നടക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് എത്തി നോക്കും മമ്മൂക്കാനൊന്ന് കാണാനായിട്ട്. അപ്പം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, ജ്യോതി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ആ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വന്ന വഴിക്ക് ഷൂട്ടും കഴിഞ്ഞ് മമ്മൂക്ക പോയി. സങ്കടം വന്നിട്ടും പോയി, എനിക്കൊന്ന് കാണാനായിട്ട് ഒരു മൂവി വന്നിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഞാനതൊന്നല്ല, ഞാൻ പറഞ്ഞു ഭയങ്കര കമ്പനി, ഞങ്ങൾ അങ്ങനെയായിരുന്നു സംസാരിച്ച് അടുത്തിരുന്ന് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്കാനെ നേരിട്ട് കാണണേ. ഞാൻ അവിടെ ഇതേപോലെ രഞ്ജിയേട്ടനെ അന്ന് കണ്ട അതേ ദിവസം തന്നെയാണ് മമ്മൂക്കാനെ വിസ്മയിൽ വെച്ചിട്ട് ഞാൻ കണ്ടത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കൊക്കെ എന്നെ അറിയായിരുന്നു,
എന്നെ കണ്ട വഴിക്ക് എന്നോട് പറഞ്ഞത് കുട്ടി വലിയ കുട്ടിയായല്ലോ, അന്ന് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ വലിയ കുട്ടിയായല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇത് എന്നെ അറിയാലേക്കൊക്കെ അങ്ങനെ സംസാരിച്ച്. ഇപ്പോൾ മമ്മൂക്കായിട്ടൊരു നല്ല ബന്ധമുണ്ട്. മമ്മൂക്കനായിട്ട് ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി ഒരുമിച്ച് ഒരു ഒരു സ്ക്രീനിൽ എനിക്ക് മമ്മൂക്കാൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ദുൽഖറിൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ദുൽഖറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് എന്താണ് ദുൽഖറിനെ കുറിച്ച് അധികം ആരും അങ്ങനെ പറഞ്ഞ് മീൻസ് ക്യാരക്ടർ അറിയില്ല. അപ്പം നമുക്കൊരു ടെൻഷൻ, ഒന്ന് മമ്മൂക്കൻ്റെ മോൻ, രണ്ടാമത് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ദുൽഖർ കണ്ടു കഴിഞ്ഞപ്പോൾ ഹലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഹായ് എന്നിട്ട് എഴുന്നേറ്റു, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇനി സംസാരിക്കേണ്ട എന്നടുത്ത്, ബാംഗ്ലൂർ ഡേയ്സ് കാണാതെ എന്നോട് സംസാരിക്കരുത്. അപ്പം ഞാൻ എൻ്റെ എന്തോ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം തീർന്നു, ഓ ഇത് നമ്മുടെ ഗ്യാങ്ങിൽപ്പെട്ട ആൾ തന്നെയാണ്, ജാടൊന്നുമില്ല. അതിലേറെ വളരെ സിമ്പിളാണ് ദുൽഖർ. എന്താ പറയുക, ക്യാരവൻ ഉണ്ട്, ക്യാരവനൊന്നും പുള്ളിക്ക് യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അവിടെ ഈ ബെഞ്ച് ഇങ്ങനെ ചാര് ബെഞ്ച് കെട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ പോയിരിക്കുക, അവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് ഒരുപാട് ആലോചിക്കുക. കുറേ നേരം അങ്ങോട്ട് നടക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുക, ഷോർട്ടായി കഴിയുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോകാം. അപ്പം ഞാൻ ഇത്രയും എന്താ പറയുക, ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ദുൽഖറിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് പഠിക്കാണ്ടായിരുന്നു. ദുൽഖറിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയായിരിക്കണം ഒരാൾ, എങ്ങനെ ഒരാളിനെ നമുക്ക് എങ്ങനെ റോൾ മോഡൽ ആക്കാൻ പറ്റും, അങ്ങനെ അതിന് പറ്റിയ നല്ലൊരു ആളാണ് ദുൽഖർ. പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിൽ എനിക്ക് ദുൽഖർ സൽമാൻ്റെ ഇത്രയും നല്ല പെർഫോമൻസ് വേറെ ഒരു സിനിമയിലും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഫുൾ ഞെക്കി പിഴിഞ്ഞ് ചാറെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയാണ് ദുൽഖറിൻ്റെ ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. ഇത് എന്താ പറയുക, ആസ് എ ആക്ടറും ആസ് എ പേഴ്സണും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് ദുൽഖർ. ഞാൻ ആ മൂവി വർക്ക് ചെയ്യാനായിട്ടുള്ള കാരണം പപ്പേട്ടനാണ്. എനിക്ക് പപ്പേട്ടനൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പപ്പേട്ടൻ ഒരു നല്ല ടെക്നീഷ്യനാണ്, നല്ല ഡയറക്ടറാണെന്ന് എല്ലാവരും പറയുന്നു, കൂടെ വർക്ക് ചെയ്ത എല്ലാവരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, എനിക്ക് പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്തേ പറ്റൂ. പപ്പേട്ടൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ് നീ ഈ മൂവി ചെയ്യണ്ട, കാരണം ഇതിലൊരു സെക്കൻഡ് ഹീറോയിനായിട്ടാണ് നീ വരുന്നത്. ഞാൻ ആ സമയം ചാക്കോച്ചൻ്റെ ഹീറോയിനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പാതിരാമണൽ വരുന്നത്. എന്നോട് ചെയ്യണ്ട ചെയ്യണ്ട പറഞ്ഞിട്ട്, പക്ഷേ എനിക്ക് പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പാതിരാമണലിൽ ഞാൻ ചെയ്തത്. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയിൽ സിനിമ ചെയ്തിട്ട് പിന്നെ സിനിമകളൊന്നും വരുന്നില്ല, വരുന്നുമില്ല, വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഇനി എന്ത് ചെയ്യണം ഞാൻ, എനിക്ക് മതി, സിനിമ നിർത്തിയാലോ, ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്നൊക്കെ തോന്നിയ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു സിനിമ തന്നെ വന്നത്, ഞാൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ സമയമാകുമ്പോൾ വരും, നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സിനിമ ഇല്ലെങ്കിൽ എന്ത് എന്നുള്ളത് ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മളെന്തിനാ അങ്ങനെ മുൻകൂട്ടി ചിന്തിച്ച് ആ ഞാൻ സിനിമ ഇല്ലെങ്കിൽ ഇന്ന ചെയ്യൂട്ടോ
എന്ന് പറയണത് എന്തിനാ, നാളെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ ഇന്ന് നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ വീണ് മരിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ നാളെ അന്നതായിരിക്കും മറ്റേതായിരിക്കും എന്ന് പറഞ്ഞൊന്നും അതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതിപ്പോൾ എനിക്ക് ആദ്യത്തെ അനുഭവം ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് ശീലമായി. ആദ്യമൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്താ പറയുക, അനൗൺസ് ചെയ്ത് എല്ലാം ഞാൻ തന്നെ ഒരുപാട് ചാനലിൽ കയറിയിരുന്ന് പറയുക ഇന്നതാണ് എൻ്റെ അടുത്ത പടം എന്ന് പറയുക, അതിനുശേഷം അത് മുടങ്ങിപ്പോവുക. പിന്നെ പറ്റാത്തൊരു കാര്യം തന്നെ പൊതുവേദികളിൽ ചെല്ലാൻ പറ്റില്ല. ചെന്ന് കഴിയുമ്പോൾ ആ പടം എന്തായി, ആ പടം വന്ന് പോയല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് ശീലമായി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പടം വന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ല പുറത്ത്, അതെയോ എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടുന്നത്. ഇപ്പം അങ്ങനെ സിനിമ അനൗൺസ് ചെയ്തിട്ട് മുടങ്ങി പോകുമ്പോഴും എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും ഉണ്ടാവാറില്ല. മീഡിയയെ കൊണ്ട് രണ്ട് തരത്തിൽ ഉപകാരമുണ്ട്, രണ്ട് തരത്തിൽ അല്ല എന്താ പറയുക, രണ്ട് ഗുണമുണ്ട്. നമുക്ക് നല്ല പ്രമോഷൻ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ മീഡിയ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എല്ലാം അറിഞ്ഞ് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് മീഡിയയിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതിപ്പോൾ എൻ്റെ ആ ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്യൂ എന്നെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. വന്ന ഞങ്ങൾ കൊടുത്ത കംപ്ലൈൻറ്റ് വേറെ, നെറ്റിൽ മീഡിയസിലൊക്കെ വന്നത് വേറെ രീതിയിൽ. എന്നെ അയാൾ എന്തോ പീഡിപ്പിച്ചു, റൂമിൽ വിളിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും ആ ആളും തമ്മിൽ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് റഫായിട്ട് എന്നോട് സംസാരിച്ചു. അത് എന്താ പറയുക, അത് നമ്മളത് പറയണം. നമ്മൾക്കൊരു സംഘടന ഉണ്ടല്ലോ, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, നമ്മൾക്ക് ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സംഘടന ആയതുകൊണ്ട് അവിടെ പറയണം. കാരണം കുറച്ച് മോശമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ചു സംസാരിച്ചു എൻ്റെ അടുത്ത്, അത് മാത്രമേ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തുള്ളൂ. പക്ഷെ വന്നപ്പോൾ ഈ രീതിയിലൊക്കെയാണ് വന്നത്. അത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുക എന്ന് പറയണത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മീഡിയ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടും ഉണ്ട്. എൻ്റെ പുതിയ സിനിമ വരുമ്പോൾ എൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ആക്ട്രസ്സിന് ഇപ്പോൾ മഞ്ജു ശേഷിൻ്റെ അടുത്ത് പോലെ കമ്പയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പം രണ്ട് തരത്തിലുണ്ട് മീഡിയ കൊണ്ടുള്ളത്. എൻ്റെ എഫ് ബി പേജിൽ ഞാൻ അഡ്മിൻ മാത്രമാണ്, പേജ് നോക്കുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ പേജിലൊരു മെസ്സേജ് ഞാൻ നോക്കാറില്ല. മെസ്സേജ് ഞാൻ ഫോണിൽ യൂസ് ചെയ്യുന്ന കാരണം മെസ്സേജ് അങ്ങനെ അധികം ഞാൻ നോക്കാറില്ല. എന്തെങ്കിലും ഒരു ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് ഞാൻ നോക്കാറുണ്ട്. അത് എങ്ങനെയൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കമൻസ് നോക്കാറുണ്ട്, അല്ലാതെ മെസ്സേജ് ഞാൻ നോക്കാറില്ല. പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യാ അങ്ങനെ മെസ്സേജിന്. എനിക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതിനകത്തും കുറേ മെസ്സേജ് വരും. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആക്ട്രസ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണ ഓരോ വീട്ടിലെ പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യുന്ന അത്ര നല്ല കാര്യമാണ്, നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. അവർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിക്കും, അയ്യോ ഞാനൊരു ആക്ട്രസ് അല്ലേ, ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരെന്നെ പിന്നെ അവരെൻ്റെ സിനിമകൾ കണ്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ തോന്നും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് രണ്ടാമത് അവർ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പറയുന്നത്, ഓ നീ ആരടി, നിനക്ക് വലിയ അഹങ്കാരമായല്ലോ, നീ വലിയ ആക്ട്രസ് ആണെന്നാണോ നിൻ്റെ വിചാരം, ഇങ്ങനെയുള്ള ചീത്ത വിളികൾ. പിന്നെ അപ്പം ഞാൻ നിർത്തി, അതും ഞാൻ നിർത്തി. അത് കാരണം എനിക്ക് പരിചയമുള്ള ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ മാത്രം ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. പിന്നെ കുറേ ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. എനിക്ക് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ ഓർത്ത് ഇത്രയും വലിയ ആക്ട്രസ്സൊക്കെ ആയോ ഫേക്കൊക്കെ തുടങ്ങാനായിട്ട്. ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ചേട്ടൻ എന്നെ നോക്കിയിട്ട്, അപ്പം ഞാൻ ഓർത്ത് ആ എന്നെ പരിചയമുള്ള ഒരാളാണ്. പിന്നെ ഒരിത് ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോൾ എന്നോട് പറയാ, നമ്മളൊന്നും ഒരു മൈൻഡില്ല കേട്ടാ. എനിക്കറിയില്ല ചേട്ടനെ, അതെന്താ അങ്ങനെ പറയണേ, നമ്മൾ എഫ് ബി ഫ്രണ്ട്സ് അല്ലേ, എന്തോരം ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ കിളി പോയി, ഞാനിത് അറിഞ്ഞിട്ട് കൂടിയില്ല അയാൾ എന്തൊക്കെ ചാറ്റ് ചെയ്തത്, എനിക്കറിയേയില്ല. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ എഫ് ബിയിൽ അങ്ങനെ ആക്റ്റീവായ ഒരാളല്ല ഞാൻ. ഞാൻ ആകെ ആക്റ്റീവ് വാട്സപ്പിൽ മാത്രമാണ്. ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഒരാൾ എനിക്ക് എൻ്റെ പേജിനകത്ത് പേജ് അന്ന് തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ്
പുള്ളിക്കാരൻ എൻ്റെ അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് ലോയക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പ്ലീസ് എന്നെ ഒന്ന് ആഡ് ചെയ്യൂ ആഡ് ചെയ്യൂ ആഡ് ചെയ്യൂ ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചില്ല എന്താ പ്രശ്നമെന്ന്, ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് പ്രണയാഭ്യർത്ഥന തന്നെ, എനിക്ക് കല്യാണം കഴിക്കണം അങ്ങനെ ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ വേഗം അൺഫ്രണ്ട് ചെയ്തു. അൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും അത് തന്നെ, ഈ പുള്ളിക്കാരൻ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട് ലിസ്റ്റ് എടുത്തിട്ട് അവർക്കൊക്കെ റിക്വസ്റ്റ് അയക്കുക, എന്നെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക, എൻ്റെ ഫോട്ടോസ് പുള്ളിയുടെ പേജ് അക്കൗണ്ടിലിട്ടിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നും പറഞ്ഞതാക്കുക. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിട്ടില്ല, വളർന്നു വരേണ്ടതുണ്ടായല്ലോ. അപ്പോൾ ഞാൻ ദൈവം ഇത് എന്തൊരു കഷ്ടം, അങ്ങനെ ഞാൻ ആളെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. വേറെ അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് വീണ്ടും, അപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ വേറെ അക്കൗണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഒരു വെല്ലുവിളി, നീ നോക്കിക്കോ ഞാനല്ലാണ്ട് നിന്നെ വേറൊരാൾ കല്യാണം കഴിക്കില്ലെന്ന്. ഞാൻ എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ആളുടെ വിവരമൊന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഇപ്പം എല്ലാത്തിൽ നിന്നും ഞാൻ ബ്ലോക്ക് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൻ്റെ പേരൊക്കെ ഞാൻ മാറ്റിയതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരെയുള്ള കുറച്ച് പ്രണയാഭ്യർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണ്. ഇനി ഞാനങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ ഇന്നൊക്കെ പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കും. ഞാൻ എന്താണ് അതായത് ഞാൻ പുറത്ത് കാണിക്കാറുള്ളൂ. പ്രണയം എന്ന് പറയണത് തെറ്റായ കാര്യമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കണില്ല. അത് തുറന്ന് പറയാൻ എന്താണ് ഇത്ര വലിയ ഇത്, ഞാൻ പോയി ഒരാളെ കൊന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരാളെ വീട്ടിൽ കയറി മോഷ്ടിച്ചു കേട്ടോ എന്നൊന്നല്ല നമ്മൾ പറയണത്. നമുക്കൊരാളോട് ഇഷ്ടം തോന്നാന്ന് പറയണത് അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല, അത് ആർക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അത് ചില ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഞാൻ പ്രണയിച്ചിട്ടേ ഇല്ല ചുമ്മാ. കാരണം എന്താണെന്നറിയോ, ആ പുള്ളിക്കാരനല്ലേ അവർക്കുണ്ടായ പ്രണയം നമുക്കറിയാം. അവർ ഭയങ്കര മാഗസീനിലൊക്കെ പറയും ഞാൻ പ്രണയിച്ചിട്ടേ ഇല്ല, എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. വെറുതെ ഒരുപാട് ആൾക്കാർ അങ്ങനെ നോണ പറയണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ചിരി വരും വായിച്ചിട്ട്. കാരണം ഇവരെന്നോട് ഇവരുടെ പ്രണയം ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഇങ്ങനെ പറയണ കാണുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പ്രണയിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും ആള് പ്രണയിച്ചിട്ടുണ്ടാവും, അതിലൊരു തെറ്റുള്ള കാര്യമൊന്നുമില്ല. അത് തുറന്ന് പറയണതിൽ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു ഇതോ എനിക്ക് തോന്നുന്നില്ല. ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇത് നമ്മളെ അറിയുന്ന ഒരാളായിരിക്കും. എന്താണ് നമ്മുടെ ജോലി എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയാം. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇൻഡസ്ട്രിയിൽ നിന്ന് കല്യാണം കഴിക്കാന്ന് വെച്ചാൽ മീൻസ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പൊസസീവാണ്, ഒരു പൊസസീവിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ആൾ പോയി വേറെ ആളുടെ ഒപ്പം അഭിനയിക്കുക തൊടുക പിടിക്കുക അതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നം തോന്നുന്നു. അതുകൊണ്ട് ആക്ടറിനെ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയേണ്ടതിലും ചിലപ്പോൾ നാളെ ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ ആവും. അപ്പോൾ തീരുമാനമൊക്കെ ഉണ്ട് അങ്ങനെ വേണ്ടെന്ന്, നടക്കുമോ എന്നുള്ളത് നോക്കാം. കല്യാണം കഴിച്ചാൽ കുറച്ച് നാളത്തേക്ക് എന്തായാലും അഭിനയം ഞാൻ നിർത്തും. കാരണം എനിക്ക് എൻ്റെ ഫാമിലി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനില്ലെങ്കിൽ അഭിനയിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ സിനിമയിലുണ്ടാവും, ഞാനില്ലെങ്കിൽ. പക്ഷേ എൻ്റെ കുടുംബം ചിലപ്പോൾ വേറെ ഒരാൾ വന്നത് ഫില്ല് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എന്തായാലും എനിക്ക് ആ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യണം, എന്താണ് ഫാമിലി ലൈഫ് എന്നുള്ളത് അറിയണം. അതിനുവേണ്ടി ഞാൻ എന്തായാലും കുറച്ച് നാളത്തേക്ക് അഭിനയം വേണ്ടാന്ന് വയ്ക്കും തന്നെയാണ്. അതിനുശേഷം പിന്നെ അപ്പോഴത്തേതുപോലെയല്ലേ, അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതിന് വേണ്ട ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, എനിക്ക് എൻ്റെ ഫാമിലി മതിയെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ല. അതല്ല ഇപ്പം നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്, ഇതുപോലെ എൻ്റെ അത്രയും പൊസസീവ് ഒന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അഭിനയിക്കണോണ്ടും കുഴപ്പമില്ല. പിന്നെ ആ സമയത്ത് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, മലയാള സിനിമയിൽ എനിക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ വന്നിട്ട് കാര്യമുള്ളൂ, ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. പിന്നെ സിനിമ പാടാൻ ഞാൻ റെഡിയല്ലേ, ആരും എന്നെ വിളിക്കണില്ല എന്നുള്ളൂ. സിനിമയിൽ പാടാ പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ അഭിനയിക്കണോ എല്ലാത്തിനും ഞാൻ റെഡിയാണ്, എനിക്ക് അവസരം മാത്രം കിട്ടിയാൽ മതി. ഈരൻ കാറ്റിൻ ഈണം പോലെ തൂരാമഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ രാക്കൂട്ടിൽ വാവാമെല്ലേ മെല്ലേ ഈരൻ കാറ്റിൻ ഈണം പോലെ
മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ റക്കൂട്ടിൽ എല്ലാരും പറഞ്ഞിട്ടുണ്ട്, സ്മിത പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരാ പറഞ്ഞിട്ടില്ല എന്നറിയോ, മാധവിക്കുട്ടിയുടെ ജായണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയാറുണ്ട് കുറെ പേര്. പിന്നെ ബോംബെ മാർച്ചിന്റെ സ്റ്റിൽ കണ്ടിട്ട് എല്ലാരും പറയും സുഹാസിനി, പഴയ സുഹാസിനി എന്നൊക്കെ പറയും. സ്മിത പാട്ടിന്റെ എല്ലാരും പറയാറുണ്ട്. ഞങ്ങളെപ്പോലുള്ള ന്യൂ കമേഴ്സിന് ഏറ്റവും അധികം ആവശ്യം ജനങ്ങളുടെ സപ്പോർട്ടാണ്. ഇന്നിപ്പോൾ ഒരു നടിയെ സിനിമയിൽ കാസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഫസ്റ്റ് പറയണത്, അവരുടെ ഫേസ്ബുക്ക് പേജിൽ എത്ര ലൈക്സ് ഉണ്ടെന്ന് നോക്ക്. ഞങ്ങൾക്ക് കുറേ ഉണ്ടെങ്കിൽ അവർക്കൊരു ഡിമാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവരെ കാസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടാണ്. കഴിവുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ഞാൻ പറയില്ല, കഴിവുണ്ടെങ്കിൽ കഴിവുള്ള എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മതി, ഇഷ്ടമില്ലാത്തവരെ വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെടണം എല്ലാവരും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയൊന്നും ഞാൻ പറഞ്ഞു കുറേ കുറേ ആകുമ്പോൾ ഭയങ്കര ഫിലോസഫിയൊക്കെ ആയി സെൻഡി അടിച്ച് കൊളവാക്കണ്ട. അപ്പോൾ എന്തായാലും താങ്ക് യു മനോരമ ഓൺലൈൻ, എന്നെ ഇങ്ങനെ ഒരു കുറച്ച് നേരം എനിക്ക് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്.